നമസ്കാരം, ലൈഫ് കൊച്ചിയിൽ നിന്ന് കെ സി ജോഷിയാണ് ഞാൻ മുണന്തിത്തി റിപ്പോർട്ടർ. നമ്മുടെ കോവിഡ് കാലത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ഇന്ന് നമുക്കത് മുളന്തുരുത്തി ഹോസ്പിറ്റലിന് വളരെ ഒരു അത്യപൂർവ്വം ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മുളന്തുരുത്തിയുള്ള ലയൺസ് ക്ലബ്ബ് അത് സൗജന്യമായി ഇവർക്ക് നൽകുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ വാർത്താ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആവശ്യമായ ഒന്നാണ് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, അല്ലെങ്കിൽ ഓക്സിജൻ ആവശ്യമായി വരുന്ന ഒരു സന്ദർഭങ്ങളുണ്ട് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. അതനുസരിച്ച് ഇന്ന് വിവിധ ആശുപത്രികൾക്ക് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ലഭിക്കുന്നു എന്നത് ഏറെ ശ്ലാഘനീയമാണ്. എന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ വിവിധ ഹോസ്പിറ്റൽസിൽ, കൂത്താട്ടുകുളത്തും പിറവത്തും ഒക്കെയായ വിവിധ കാര്യങ്ങൾ ലയൺസിൻ്റെ ആഭിമുഖ്യത്തിൽ ചെയ്യാൻ ഇവർക്ക് സാധ്യമായിട്ടുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പഠന സന്ദർഭത്തിൽ പഠനോപകരണങ്ങൾ, ഇപ്പോഴത്തെ ഓൺലൈൻ ആവശ്യമായ മൊബൈൽ ഫോൺസോ ടാബുകളോ അടക്കം കുട്ടികൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി സാമൂഹ്യമായ നല്ല പദ്ധതികളാണ് ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നത്. ഹോസ്പിറ്റലിന് ആവശ്യമുള്ള സാമഗ്രികൾ തരണമെന്ന് ഞാൻ ഇവരെ സമീപിക്കാനായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. വിൻചേട്ടനെ അന്വേഷിച്ച് മിനിഞ്ഞാനെയും വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു കടയിൽ. അപ്പോൾ എന്താണേലും ലയൺസ് ക്ലബിൻ്റെ സേവനം ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. മുളന്തുരുത്തി പഞ്ചായത്തിൻ്റെ എല്ലാ വക നന്മകളും നേർന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലയൺസ് ക്ലബ് എല്ലാ ആശംസയും നേർന്ന് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. കാരണം കോവിഡിൻ്റെ ആ ഒരു സമയത്ത് അനേക ആളുകൾ ഓക്സിജൻ കിട്ടാതെ വലയുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ലയൺസ് ക്ലബ്ബും അതുപോലെ റോട്ടറി ക്ലബ്ബും ഒക്കെ നല്ല രീതിയിലുള്ള സേവനങ്ങൾ ഈ മുളന്തുരുത്തി സാമൂഹികാരോഗ്യത്തിൽ നൽകിയിട്ടുണ്ട്. തുടർന്നും അവരുടെ എല്ലാ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീഡ് ഓഫ് ദ ഹവർ. ഇപ്പോഴത്തെ ആ കോവിഡ് സിറ്റുവേഷനിൽ നമ്മളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടുകാർക്ക്, ലോകം മുഴുവൻ സത്യം പറഞ്ഞാൽ ഒരു നീഡ് ഓഫ് ദ ഹവറാണ് ഈ ഒരു ഐറ്റം, ഓക്സിജൻ കോൺസെൻട്രേറ്റർ. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഏതാണ്ട് 2 ഡസനോളം ഇപ്പം ഞങ്ങൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റ് കൊടുത്തു കഴിക്കാൻ പറ്റി പല സ്ഥലങ്ങളിലായിട്ട് ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, ഇത് അത്യാവശ്യമാണെന്ന് മുളന്തുരുത്തിയിലുള്ള പുതുമനെയും പിന്നെ ഇതുപോലത്തെ ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളെ അറിയിച്ചതനുസരിച്ചാണ് ഈ ഒരു ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുക്കാൻ. കാരണം അത് തീർച്ചയായിട്ടും അങ്ങനെ എവിടെയാണോ എന്തെല്ലാം ആവശ്യമുണ്ടോ അവിടെ അതെല്ലാം എത്തിക്കാനെന്നൊരു ആഗ്രഹമുള്ളവരാണ് ഞങ്ങൾ. വേർ ദേർ ഈസ് എ നീഡ് ദേർ ഈസ് എ ലയൺ, അതാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യത്തിൽ ഒന്ന് തന്നെ. നമ്മളുടെ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318C ഓക്സിജൻ കോൺസെൻട്രേറ്റർ, എൻ്റെ 100,000 പരം തുകയുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അത് എല്ലാ റീജിയനിലും, ഞങ്ങൾക്ക് മൊത്തം 14 റീജിയനുണ്ട്. അതിലൊരു റീജിയനായ എൻ്റെ ഈ റീജിയനിൽ മുളന്തുരുത്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുവാനായിട്ട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അനുവദിക്കുകയും അത് ഇവിടെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അനുവാദം കിട്ടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ MLA കൊണ്ട്, പിങ്ങണ MLA കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് നമ്മളിന്ന് ഈ അവസരത്തിൽ കൂടിയിരിക്കുന്നത്. നമ്മൾ ഒത്തിരിയധികം ലയൺസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടും കുറേ വർഷങ്ങളായിട്ടും നടക്കുന്നുണ്ട്. കാരണം ഈ MLA തന്നെ ഈ ഭാഗത്ത് തന്നെ നമ്മൾ പിറവം ഗവൺമെൻറ് പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ പാമ്പാക്കുട പഞ്ചായത്തിലും തിരുമാലി പഞ്ചായത്തൊക്കെ ലയൺസിൻ്റെ ആംബുലൻസ് വിതരണം നടത്തുകയും കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ഒത്തിരിയധികം കുട്ടികൾക്ക് പഠനോപരങ്ങളായിട്ടുള്ള ടാബുകൾ നൽകുകയും അങ്ങനെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ വി സെർവ് എന്നുള്ള മുദ്രാവാക്യത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒത്തിരിയധികം സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് ലയൺസ് ക്ലബ്ബ്. ലോകമെമ്പാടും ഏകദേശം 810 രാജ്യങ്ങളിലായിട്ട് 1.5 ലക്ഷം അംഗങ്ങളുള്ള ഒരു വലിയ പ്രസ്ഥാനമായ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഇന്ന് എവിടെയാണോ ജനങ്ങൾക്കാർ ആവശ്യം അവിടെ എത്തിച്ചേരുന്ന ഒരു പ്രസ്ഥാനമാണ്. വേറെ ദേർ ഇസ് എ നീഡ് ദേർ ഇസ് എ ലയൺ, ഗവർണർ സൂചിപ്പിച്ചു. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനവും. എന്നും എവിടെ ഒരു ആവശ്യമുണ്ടോ അവിടെ ലയൺസ് എത്തിച്ചേരും. അതിൻ്റെ ഭാഗമായിട്ടാണ് CAE ഫൗണ്ടേഷനും ലയൺസ് 63C അതുപോലെ തന്നെ മുളന്തുരുത്തി ലയൺസ് ക്ലബും കൂടെ കൂടി ചേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഇവിടെ നൽകുന്നത്. ഇന്ന് September 25 ശനിയാഴ്ച ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ്. മുളന്തുരുത്തി ഗവൺമെൻറ് ആശുപത്രിക്ക് 1,00,000 രൂപ വില വരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ മുളന്തുരുത്തി സെൻറ്ററിലും ഞങ്ങളുടെ വലിയ പ്രസ്ഥാനവും കൂടി ചേർന്ന് ഇവിടെ സംഭാവനയെ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസുകൾ എന്നു വേണ്ട എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളും ഞങ്ങൾ കൈമാറിയിരിക്കുകയാണ്. MLA ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ VC ജെയിംസ് സാറാണ് MLA ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറിയത്.
ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ. നമ്മൾ ഒന്നേമുക്കാൽ വർഷമായിട്ട് ഓക്സിജൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഓക്സിജൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചും ജനങ്ങൾ അറിഞ്ഞ ഒരു സാഹചര്യത്തിൽ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൂടാതെ പാലിയേറ്റീവ് വാർഡും കൂടെ പ്രവർത്തിക്കുന്ന ഈ CSCയിൽ ഒട്ടേറെ രോഗികൾക്ക് ഭാവിയിൽ ഇത് ഉപയോഗപ്പെടും എന്ന് ഉറപ്പുണ്ട്. ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു സംഭവമാണ് ഓക്സിജൻ ലെവലിൽ താഴ്ന്നു പോവുക, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോവുക. ഓക്സിമീറ്ററിനെ കുറിച്ചും ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീനെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടത് ഈ കോവിഡ് കാലത്താണ്. ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ വലിയ ചാർജാണ്. പക്ഷേ സൗജന്യമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ആശ്വാസമാണ്. അത്തരം ഒരു കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നത്. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി KC ജോഷി, നന്ദി, നമസ്കാരം. We'll be right back.